ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഞാൻ നിങ്ങളെ കണ്ടിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ നിങ്ങൾ കുറേയും കൂടെ വലുതായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾ കുറേയും കൂടെ ഒരു അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുന്ന ദിവസമാണ്. ഒന്നുമില്ലായ്മയെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത് ഓരോന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. അതുപോലെ ഇന്നത്തെ ദിവസം എന്തൊക്കെയോ ഇല്ലായ്മയുടെ കണക്കൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ആരൊക്കെയോ ഇത് കാണുന്നുണ്ട്. കർത്താവ് എന്നോട് പറയുന്നത് നിങ്ങളുടെ ആ ഇല്ലായ്മയിൽ എന്തെങ്കിലും ഒരു ചെറുത് വെച്ച് തരികയല്ല കർത്താവ് ചെയ്യുന്നത്, ഉള്ളതിനെ പോലെ സകലത്തിനെയും വിളിച്ചു വരുത്തി തരുന്ന കർത്താവ് ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവുകയാണ്. ഇല്ലാത്തത് എന്താണ്? അതവിടെ ഫില്ലാകാൻ പോവുകയാണ്. ഇല്ലാത്ത വീഞ്ഞ് ഫില്ലാകാൻ പോവുകയാണ്. ഇല്ലാത്ത അവയവങ്ങൾ അവിടെ നിറയാൻ പോവുകയാണ്. ഇല്ലാത്തത് അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. എത്ര പേർ ആമേൻ പറയും. നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യത്തേത് പാലാരിവട്ടത്ത് നിന്നൊരു കീ സ്പോൺസറാണ് ഇന്ന് നമുക്കുള്ളത്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അവരുടെ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുവാൻ, അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കോ സ്പോൺസറുണ്ട്, വെഞ്ഞാറമ്പൂടിൽ നിന്ന് ശാന്തകുമാരിയാണ്. ഇന്ന് കൊച്ചുമകൻ ദേവശിൻ്റെ 4-ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. April 27 ഇളയ മകൻ ഗോകുലിൻ്റെയും ഹരിതയുടെയും 6-ാമത്തെ വിവാഹ വാർഷികമാണ് വരാനായിട്ട് പോകുന്ന. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ രാഹുലിൻ്റെ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ആ രോഗം പൂർണ്ണമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്, അതുകൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ വരുന്ന May 1 ദമ്പതികൾക്ക് വേണ്ടിയിട്ട്, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക മീറ്റിംഗ് നടക്കുകയാണ്, ഒരു കോൺഫറൻസ് നടക്കുകയാണ്, ഹാപ്പി ഹോംസ്. നിങ്ങൾക്ക് പലർക്കും അതൊക്കെ പരിചയമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള മെത്തേഡ്സ്, അതിൻ്റെ ഫോം, അതിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാനും നിങ്ങളും ഒരു ദിവസം 60,000 ചിന്തകൾ ചിന്തിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഒരു 24 മണിക്കൂറിൽ രാത്രിയും പകലും കൊണ്ട് ഏകദേശം എല്ലാ വ്യക്തികളും 60,000 ചിന്തകളാണ് ചിന്തിച്ചു വിടുന്നത്. നമ്മുടെ മൈൻഡ് ഒരു തോട്ട് ഫാക്ടറിയാണ്, തോട്ട് മെഷീനാണ്. ചിന്തിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലയെക്കുറിച്ച് നമ്മൾ പറയും തോട്ട്ലെസ് ഫെലോ, ചിന്തയില്ലാത്ത മനുഷ്യൻ. ചിന്തയില്ലാത്ത മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പോഴും ആ ആള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതും ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, 60,000 ചിന്തകളിൽ എത്ര എണ്ണം പോസിറ്റീവാണ്, എത്ര എണ്ണം നെഗറ്റീവാണ്? ഈ 60,000 ചിന്തകളിൽ എത്ര എണ്ണം നമുക്ക് സന്തോഷം നൽകും, എത്ര എണ്ണം നമുക്ക് സമാധാനം നൽകും, എത്ര എണ്ണം നമുക്ക് പ്രത്യാശ നൽകും, എത്ര എണ്ണം നമുക്കൊരു ശുഭാപ്തി വിശ്വാസം നൽകും, എത്ര ചിന്തകൾ നമുക്ക് ധൈര്യം നൽകും, നമ്മളെ ധൈര്യശാലികളാക്കും, ഉറപ്പുള്ളവരാക്കി മാറ്റും. നമ്മുടെ മനസ്സിൽ, മാനസിക മേഖലയിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ മനസ്സിൻ്റെ നവീകരണത്തെക്കുറിച്ച് പറയുന്നത്. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മനസ്സിൻ്റെ നവീകരണം, റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എപ്പോഴും വായിക്കണമെന്ന് പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ. ദാറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ, നമ്മുടെ സോഫ്റ്റ്വെയറാണത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന, നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് വിചാരിച്ചാലും നമ്മൾ ചിന്തിക്കുന്നവരാണ്. ഈ ചിന്തകളാണ് നമ്മളുടെ ഡയറക്ഷൻ. അതായത് അവർ ലൈഫ് വിൽ ടേൺ ടു ദി ഡിറക്ഷൻ ഓഫ് എ പ്രോമിനൻ്റ് തോട്ട്സ്. ഏറ്റവും പ്രാമുഖ്യമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, വാട്ട് ടു സേ, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താസരണി എന്താണോ അതിലേക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഹോപ്പ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹോപ്പിനെ കുറിച്ചാണ്, ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ആശ, പ്രത്യാശ, പ്രതീക്ഷ, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സെഖര്യാവിൻ്റെ പുസ്തകം 9:12 നമ്മൾ കണ്ടത്,
നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് എന്നാണ്. പ്രത്യാശയുടെ ബദ്ധന്മാർ, പ്രത്യാശയുടെ തടവുള്ളികൾ, പ്രത്യാശയാൽ തടവിലാക്കപ്പെട്ടവർ, പ്രത്യാശയുടെ തടവറയ്ക്കുള്ളിൽ കഴിയുന്നവരാണ് നമ്മൾ. ആര്? ദൈവമക്കൾ. ദൈവത്തിൽ പ്രത്യാശയുള്ളവർ, ദൈവത്തിൽ വിശ്വാസമുള്ളവർ, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൽ ജനിച്ചവർ. ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഫിയർ ഓഫ് എ ഹൊറബിൾ ഫ്യൂച്ചർ മേ ബി ദ വേഴ്സ് കൈൻഡ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ദാറ്റ് യു കാൻ എവർ ഹാവ്. ഒരു ഭീകരമായ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ഭയം, ഭീകരമായ ഭാവിയിൽ എന്തോ ഭയാനകമായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തകളാണ് ഒരുപക്ഷെ ഒരാൾക്കുണ്ടാകാവുന്ന ഏറ്റവും ഹീനമായ, മോശമായ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ചിന്തിക്കുക, എൻ്റെ ഭാവിയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, എൻ്റെ ഭാവിയിൽ എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നു, എനിക്ക് ഭാവിയിൽ ഒരു ആക്സിഡൻറ്റ് വരാൻ പോകുന്നു, ഭാവിയിൽ എനിക്ക് ക്യാൻസർ പിടിപെടുമോ, ഭാവിയിൽ ഞാൻ ഏതെങ്കിലും അപകടത്തിൽ മരിക്കുമോ, ഭാവിയിൽ ആരെങ്കിലും എന്നെ കൊന്നുകളയുമോ, എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോകുമോ, എൻ്റെ മക്കളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകുമോ, ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു പോകുമോ, ഞാൻ ഇന്ന് ഉറങ്ങിക്കിടന്നിട്ട് നാളെ എഴുന്നേറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? സോ ഇങ്ങനെയുള്ള ചിന്തകൾ, ഭാവിയിൽ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാവുന്ന ഏറ്റവും ഫിയർഫുൾ, ഹൊറബിൾ ആയിട്ടുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എത്രയോ പേർ എനിക്ക് മൊബൈലിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രദർ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനും എൻ്റെ ഭർത്താവും മക്കളും അടങ്ങുന്ന വാഹനം ഇടിച്ച് ഞങ്ങളെല്ലാവരും മരിച്ചു പോകുന്നു, എന്തോ ഒരു അപകടം വരാൻ പോകും. എൻ്റെ ബ്രദറെ ഞാൻ എന്തെങ്കിലും അങ്ങനെ കണ്ടാൽ അത് സംഭവിക്കാറുണ്ട്, എന്ത് ചെയ്യും? അപ്പോൾ ഈ സ്വപ്നം കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു ഇത് സംഭവിക്കാൻ പോവുക. ഇനിയിപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം എന്താണ്? എൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം, എൻ്റെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ജീവിതം അപകടത്തിൽ പൊലിഞ്ഞ് തീരാൻ പോവുക. പിന്നെ ഇനി ഈ അപകടം സംഭവിക്കുന്നത് വരെയുള്ള ആ ജീവിതം എന്താണ്? മരണഭയം, ഭീതി, ഇനി മരിച്ച ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിൽ പോകുമോ, സ്വർഗത്തിൽ പോകുമോ, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ചിന്തകളിലാണ് പിന്നെയുള്ള ചുവടുവയ്പ്പുകൾ. അപ്പൊ ചിരിക്കുമ്പോഴും അകത്ത് കരയുകയാണ്, മുഖത്ത് മുഖഭാവമൊക്കെ മാറ്റിപ്പിടിക്കുക എന്ന് വിചാരിച്ചാലും അകത്തൊരു ഹൊറർ, ഒരു ഭയം കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു വണ്ടി കയറാൻ പറ്റുമോ, ഈ വണ്ടിയാണ് ഇടിക്കുന്നത്, ഇന്നാണോ ഞാൻ മരിക്കാൻ പോകുന്നത്, ഇന്നേതായാലും ഭർത്താവ് കൂടെ ഇല്ല, അപ്പൊ ഇന്നല്ലായിരിക്കും. സ്വപ്നത്തിൽ കണ്ടതനുസരിച്ച് എല്ലാവരും കൂടി യാത്ര ചെയ്യുന്നൊരു വണ്ടിയിലാണ് മരണം. സാധാരണ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അവരോട് പറയും, ആ സ്വപ്നം കണ്ട് ചിലപ്പോൾ വിയർത്ത് എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് ഓടി ഐസ് വെള്ളമായിരിക്കും എടുത്ത് കുടിക്കുന്നത്. കാരണം ഭീവത്സമായ, ഭീതിജനകമായ ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ വല്ലാത്ത പരവേശവും സമ്മർദ്ദവും എല്ലാം കൂടി വന്നിട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽപ്പിച്ചിരുത്തും. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ആദ്യം ചെയ്യേണ്ടത്, ആ സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ആ സ്വപ്നവും നിങ്ങളുമായുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വപ്നത്തെ, അതായത് ദുഷ്ടസ്വപ്നങ്ങളെ, ഈവിളായി കാണുന്ന സ്വപ്നങ്ങൾ, അതിൽ മിക്കവാറും 99% ദൈവത്തിൽ നിന്നല്ല, പൈശാചിക ശക്തികളാണ് ഇത് കൊണ്ടുവരുന്നത്. യോഹന്നാൻ 10:10 വ്യക്തമായി പറയുന്നു, മോഷ്ടിക്കുവാനും ആർക്കുവാനും മുടിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ദൈവികമായ സ്വപ്നങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ വാസ്തവത്തിൽ യിരെമ്യാവിൻ്റെ പുസ്തകം 29:11 എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് ഞാൻ അറിയുന്നു. കഥ പറയാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികളെല്ലാം നന്മയ്ക്കായിട്ടാണ്. അപ്പൊ തിന്മയുടെ പദ്ധതികൾ ഒരുക്കുന്നത് ആരാ? കള്ളനായ, മുടിയനായ, കുലപാതകിയായ, ആദ്യം മുതൽ ഭോഷ്ക് പറയുന്ന, ഭോഷ്കിന്റെ പിതാവായ പിശാചാണ്. അപ്പൊ കാണുന്ന സ്വപ്നങ്ങളെല്ലാം
ഇത് നിറവേറും എന്ന് വിശ്വസിക്കരുത്. നിറവേറാതിരിക്കാൻ മുന്നമേ അത് കണ്ടതാണെന്ന് വിചാരിക്കുക. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഈ അപകടത്തിൽ നിന്നും എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുടുംബത്തെയും സകലത്തെയും ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് പോലും ആ സ്വപ്നത്തെ ഞാൻ ഈ സമയത്ത് മായ്ച്ചു കളയുന്നു. യേശുവിൻ്റെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്, മായ്ക്കാനുള്ളൊരു ഇറേസർ കൂടിയാണ്. പാപത്തിൻ്റെ കറകളെ മായ്ക്കുന്ന ഒരു ഇറേസർ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, പഠിച്ചിരുന്ന കാലത്ത്, ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം, പെൻസിൽ കൊണ്ടൊക്കെ എഴുതിക്കഴിഞ്ഞാൽ ഒരു റബ്ബർ, ഒരു ഇറേസർ ഉണ്ട്, അതുകൊണ്ട് മായ്ച്ചു കളയുമ്പോൾ അതങ്ങ് മാഞ്ഞു പോയി. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഇപ്പോഴും കാണും. ഒരു ഇറേസറിൻ്റെ പകുതി ഭാഗം വൈറ്റ് കളറും പകുതി ഭാഗം ബ്ലൂ കളറിലും ആയിരിക്കും. ബ്ലൂ കളറിലെ ഭാഗത്തിരിക്കുന്നത് ഹാർഡായിരിക്കും. മഷി കൊണ്ടെഴുതി, ഇങ്ക് പെൻ കൊണ്ടെഴുതിയതാണെങ്കിൽ ബ്ലൂ കളർ കൊണ്ട് പതുക്കെ ഉരയ്ക്കും. കാരണം അത് ഇത്തിരിയുടെ ഹാർഡായതുകൊണ്ട് അല്പം പേപ്പർ കൂടെ പീൽ ഓഫ് ചെയ്ത് ചിലപ്പോൾ പോകുമ്പോഴേ ഇങ്ക് മാഞ്ഞു പോവുള്ളൂ. എന്നാൽ പെൻസിൽ പെട്ടെന്ന് റബ്ബ് ചെയ്ത് കളയാം, അതുകൊണ്ട് അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ ആയിരിക്കും. അപ്പോൾ രണ്ട് ഇറേസർ തിരിച്ചും മറിച്ച് ഉപയോഗിക്കുമ്പോൾ പെൻ കൊണ്ടായാലും പെൻസിൽ കൊണ്ടായാലും മായ്ക്കാം. എന്നാൽ ഇതൊന്നുകൊണ്ടും മായ്ക്കാൻ കഴിയാത്ത ഒന്നാണ് പാപക്കറകൾ. അതിനെ മായ്ക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. സാധാരണ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രക്തം വസ്ത്രത്തിൽ എവിടെയെങ്കിലും വീണാൽ നമ്മളതിനെ രക്തക്കറ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അത് മായില്ല. എന്നാൽ യേശുവിൻ്റെ രക്തം കറ പിടിപ്പിക്കുന്നതല്ല, കറ പോക്കുന്നതാണ്, പാപക്കറ പോക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഭീതിജനകമായ സ്വപ്നങ്ങൾ ആരെങ്കിലും കണ്ടാൽ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുക, അതിനെ റെഫ്യൂസ് ചെയ്യുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യരുത്, അത് നിറവേറും എന്ന് വിശ്വസിക്കരുത്. പകരം ദൈവിക സംരക്ഷണം. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് കമ്മിങ് വെരി ഫോഴ്സ്ഫുള്ളി ആൻഡ് പവർഫുള്ളി. സാം 91. ഉടൻ തന്നെ എടുക്കുക, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് പറയട്ടെ താഴേക്ക്, അവൻ എൻ്റെ പരിചയം. എത്ര പാഫുള്ള താഴേക്ക് പറഞ്ഞു വരുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം അതെടുത്ത് ശുശ്രൂഷിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും എടുക്കുന്നില്ല. നിങ്ങളെടുത്ത് വായിച്ചാൽ മതി. സാം 91, അതിൽ പകൽ പറക്കുന്ന അസ്ത്രം, രാത്രിയിലെ മഹാമാരിയോ, പിന്നെ എന്താണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ, ഇങ്ങനെയുള്ള ഒത്തിരി, പിന്നെ അണലിമേൽ നീ നടസിംഹത്തിൻ്റെ മേൽ ചവിട്ടും, അണലിമേൽ നീ അണലി മെതിക്കും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് എൻ്റെ താഴേക്ക് വന്നിരിക്കുന്നത്. എല്ലാത്തിൽ നിന്നുള്ളൊരു സംരക്ഷണം. കഴിഞ്ഞ ദിവസങ്ങൾ ഓൾ കൈൻഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ്, ഞായറാഴ്ചകളിൽ ബ്ലെസ്സിങ് ടുഡേയിൽ ഞാൻ സംസാരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ ആ വിഷയമെടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ പറഞ്ഞ ഒരു തരം അനുഗ്രഹം പ്രൊട്ടക്റ്റീവ് ബ്ലെസ്സിങ്സ് ആണ്. ദൈവമക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, സംരക്ഷണത്തിൻ്റെ വലയം നൽകുന്ന അനുഗ്രഹങ്ങൾ സാം 91 കാണുന്നതാണ്. സാം 91 മാത്രമല്ല, അനേക സ്ഥലങ്ങൾ. ഉദാഹരണത്തിന്, എൻ്റെ അഭിക്ഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. എല്ലാ ദൈവമക്കൾക്കും വാസ്തവത്തിൽ ഒരു ഇൻഷുറൻസ് കർത്താവ് തന്നിട്ടുണ്ട്. ആ ഇൻഷുറൻസിൻ്റെ പേരാണ് ഇറ്റേണൽ ലൈഫ് ഇൻഷുറൻസ്. എൻ്റെ വായിൽ നിന്ന് തന്നെ പല പ്രാവശ്യം നിങ്ങളത് കേട്ട് കാണും. നമുക്കിവിടെ LIC ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ്. പല രീതിയിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് പലതും തരുന്നുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാത്തിൻ്റെ ഈ ശരിക്കുള്ള ഗുണം കിട്ടണമെങ്കിൽ ഇൻഷുറൻസ് എടുത്ത ആൾ മരിക്കണം. ആശ്രിതർക്കാണ് കിട്ടുന്നത്, അവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. എന്നാൽ ഈ ഇറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് നൽകുന്ന ഈ യോഹന്നാൻ 10:10 തന്നെ രണ്ടാം പാർട്ടിൽ പറയുന്നത്, ആദ്യം പിശാചിൻ്റെ പ്രവൃത്തി, അതിനുശേഷം യേശു കർത്താവിൻ്റെ പ്രവൃത്തി. പിശാചിൻ്റെ പ്രവൃത്തി മോഷ്ടിക്കുക, മുടിക്കുക, അറുക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക. തൊട്ടു താഴെ കർത്താവ് പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് വ്യക്തികൾ മനുഷ്യ ചരിത്രത്തിലേക്ക് വരുന്നു. ഒന്ന് കള്ളൻ, പിശാച്, മോഷ്ടിക്കുക, അറുക്കുക, മുട്ടിക്കുക, അതാണ് ഒന്ന്. എന്നാൽ രണ്ടാമത്തേത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും വന്നിരിക്കുന്നു. സോ ദ പേർപ്പസ് ഓഫ് ജീസസ് ഇസ് കമ്മിങ് ഇൻ ടു ദിസ് വേൾഡ് ഇസ് ക്ലിയർലി മെൻഷൻഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ തരാൻ, അല്പമല്ല, സമൃദ്ധിയായ ജീവൻ നൽകാൻ. അയ്യോ, ആരോടൊക്കെയോ കർത്താവ് ശക്തമായി സംസാരിക്കുന്നു. ഈ കഴിഞ്ഞ രാത്രികളിലും
ഭീകരമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയോ, ഇനി പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നങ്ങളല്ല, എങ്ങനെയോ കടന്നുകൂടിയ ചില ഭയങ്ങൾ, എന്തോ എനിക്ക് വരാൻ പോകുന്നു, എന്തോ ആപത്ത് വരാൻ പോകുന്നു, ഞാൻ ഒറ്റപ്പെടാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാം പറഞ്ഞു, ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുവാണ്, മക്കളില്ലെന്നിരിക്കട്ടെ, ഇപ്പോൾ മക്കളുള്ളവർ, ഇനി മക്കളെങ്കിലും എൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ ഒരു സ്ത്രീ എന്തിക്കുക, മക്കളെങ്കിലും എന്നെ നോക്കും എന്നൊരു ചിന്തയെങ്കിലും ഉണ്ട്. മാനുഷികമായ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. എന്നാൽ മക്കളില്ലാതെ ജീവിക്കുന്ന ദമ്പതികൾ പ്രായമായി വരികയാണ്, രണ്ടുപേർക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭർത്താവ് ചിന്തിക്കുക, ഇവളങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക്, ആരെൻ്റെ കാര്യം നോക്കും, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും വന്നാൽ ആരെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ആരെനിക്ക് കഞ്ഞി വെച്ചു തരും. ഇതൊക്കെയാണ് ആ ഭർത്താവിൻ്റെ ചിന്ത. ഭാര്യ ചിന്തിക്കുകയാണ്, ഈ ഭർത്താവെങ്ങാലും മരിച്ചു പോയി, എനിക്ക് മക്കളില്ല, ഭർത്താവെങ്ങാലും മരിച്ചു പോയി, ഒറ്റയ്ക്ക് ഒരു പെണ്ണ്, ഒരു വിധവ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും. അങ്ങനെ രണ്ടുപേർക്കും ആശങ്കയുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം, അദൃശ്യനാണെങ്കിലും ഉണ്മയുള്ളവനായി ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ 60,000 ചിന്തകൾ ചിന്തിച്ചു കൂട്ടുന്നത്. My God, today's message is very powerful. വളരെ ഷാർപ്പായി കർത്താവ് ചിലരോട് സംസാരിക്കുകയാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചിന്തകളും ചിന്താ കൂട്ടങ്ങളും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പ്രത്യാശയുടെ ബദ്ധന്മാരായിട്ടാണ്, പ്രത്യാശയുടെ തടവുപുള്ളികളായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 60,000 ചിന്തകളിലും പ്രത്യാശ, ഹോപ്പ് കലർത്തി വേണം ചിന്തിക്കാൻ. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ മനുഷ്യരായ എല്ലാവരും എന്നെ വിട്ടുപോയാലും മരിച്ചു പോയാലും ദൈവം എൻ്റെ പിതാവായിട്ട് എനിക്കുണ്ട്, അവൻ കൂടെ ഉണ്ട്. നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിൽ നൽകപ്പെട്ട മെസ്സേജുകളിൽ ഒത്തിരി പേരെ സ്പർശിച്ചെന്ന് പലരും സാക്ഷ്യം പറഞ്ഞ ഒരു സീരീസാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കല്ല പിന്നെ ആരാ ഉള്ളേ? എനിക്ക് ആരുമില്ല ബ്രദറെ. അല്ലല്ല, നമ്മേക്കാൾ അസ്തിത്വമുള്ള, ഉണ്മയുള്ള, റിയാലിറ്റിയായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, കുറഞ്ഞത് രണ്ട് ദൂതന്മാർ, അങ്ങനെ 5 5 വ്യക്തികൾ നമ്മോടൊപ്പം ഉണ്ട്. ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും അദൃശ്യമായി ആത്മസ്വരൂപികളായി അവരുണ്ട്. അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, വാർദ്ധക്യത്തിലാണ് എന്ന് ചിന്തിക്കുന്നവരെ, യുവതി യുവാക്കന്മാരെ, മധ്യവയസ്കരെ, കുഞ്ഞുങ്ങളെ, എൻ്റെ സമപ്രായക്കാരെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചിന്തകളിൽ പ്രത്യാശ കുത്തി നിറക്കണം. അതിനുള്ള കാരണം, കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു, ദൈവിക വാക്തത്വങ്ങൾ, അതിലൊരു വാക്തത്വമാണ് എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. ദൈവിക വാക്തത്വങ്ങൾ, പിന്നെന്താണ്, യേശു ഉയർത്തെഴുന്നേറ്റു, മരണത്തെ പോലും അവൻ ജയിച്ചിരിക്കുക, അപ്പൊ എനിക്ക് മരണത്തെ പോലും പേടിക്കാനില്ല. ഹോ, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, പേടിക്കാനല്ല, ശരിക്കും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ, ഉറ്റ ബന്ധത്തിൽ വളർന്നാൽ മരണം ഒരു എക്സൈറ്റ്മെന്റായി മാറും, മരിക്കുന്നത് ലാഭമായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ പതുക്കെ പതുക്കെ അതിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം മരണം എന്ന് പറഞ്ഞ ഭയമായിരുന്നു. ആർ സ്റ്റാൻലി എന്ന ഒരു ദൈവദാസൻ, അതായത് ദേർ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ് എന്ന പാട്ടെഴുതിയ, അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ ആർ സ്റ്റാൻലി. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണോ കേട്ടതാണോ എഴുതിയോ അത് വായിച്ചതാണോ എന്നറിയില്ല, ബുക്കിൽ വായിച്ചാണോ എന്നറിയില്ല, അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഒരാശയം, മരണഭയത്തിൻ്റെ പ്രധാന കാരണം our shallow relationship with God. The fear of death is because of our shallow relationship with God. ദൈവമായി ആഴമില്ലാത്ത ബന്ധത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് മരണഭയം നമുക്ക് വരുന്നത്.
ദൈവമായി ഉറ്റബന്ധത്തിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാണ്. ഉറ്റബന്ധത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മരണഭയമില്ല. മാത്രമല്ല, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എക്സൈറ്റ്മെൻ്റ്. ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. ചെറുപ്പമാരെ, ഈ ഇരുപതുകളിൽ, അദ്ദേഹത്തിൻ്റെ ഇരുപതുകളിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തെ പട്ടാള സേവനത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിലേക്ക് എന്ത് വിട്ടു. അപ്പം ഏത് സമയ യുദ്ധമുഖത്താണ്, പട്ടാളത്തിലാണ്, 20 ചില്ലുവാനും വയസ്സേ പ്രായമുള്ളൂ. എല്ലാ ദിവസവും പട്ടാളക്കാർ മരിക്കുകയാണ്. പക്ഷെ ആ ദിവസങ്ങളിൽ ഇദ്ദേഹം ഭയങ്കരമായി ദൈവമായ ഒരു എൻകൗണ്ടർ ഉണ്ടായി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ബബിളിനകത്ത് ജീവിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ രാവിലെയുള്ള എല്ലാ ദിവസവും പ്രാർത്ഥന, കർത്താവ് ഇന്നായിരിക്കണമേ ആ ചാൻസ്. ഏത് ചാൻസ്? ഇന്ന് യുദ്ധത്തിൽ ഞാൻ മരിക്കണം, കാരണം മരിച്ചാൽ ഉടനെ എനിക്ക് നിന്റെ മുഖം കാണാം, സ്വർഗത്തിൽ എനിക്ക് എത്താം, നിന്നെ കാണാം. അത്രത്തോളം ഒരു ഭയങ്കരമായ ഒരു ഇൻറ്റിമസിൽ ജീവിക്കുന്ന ഒരു കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ 70കളിലാണ്. അവിടെ വെച്ച് മരിച്ചില്ല, അദ്ദേഹത്തിന് വലിയൊരു ശുശ്രൂഷ ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് ദൈവിക പദ്ധതി മറ്റൊന്നായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത്, ദൈവമായുള്ള വലിയൊരു ഉറ്റബന്ധം വരുമ്പോൾ മരണത്തെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. നമ്മളതിനെക്കുറിച്ച് ഭയപ്പെടുന്നില്ല, കൈനീട്ടാം. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. മരണം പോലും ചിലരെ വിട്ടു മാറട്ടെ. സമയമാകാതെ ആരും ഇവിടം വിട്ടു പോകണ്ടല്ലോ. നെഞ്ചിൻ്റെ പ്രശ്നങ്ങൾ, ബി പിയുടെ പ്രശ്നങ്ങൾ, പലവിധ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം മരിക്കട്ടെ, ആളുകൾ ജീവിക്കട്ടെ, കൈനീട്ടാം. കർത്താവിൻ്റെ വലിയ വിടുതലുകൾക്കായി നന്ദി. കർത്താവിൻ്റെ വലിയ സൗഖ്യത്തിനായി നന്ദി. നട്ടലിൽ ക്യാൻസർ ബാധിച്ച ചിലരെ കർത്താവ് നീ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയും. താങ്ക് യു ജീസസ്. ഷോൾഡർ പെയിൻ മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിവിധ രീതിയിലുള്ള രോഗങ്ങൾക്ക് കർത്താവ് ഒരു വലിയ പരിഹാരം അങ്ങ് നൽകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറാകാൻ നിങ്ങൾക്കൊരു അവസരം തരികയാണ് ഈ ശുശ്രൂഷയിൽ. എൻ്റെ ശുശ്രൂഷ അല്ലോട്ടെ, കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷയാണ്. നിങ്ങൾക്കൊരു പങ്കാളിയാകാം. നിങ്ങൾക്ക് ഡെയിലി മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളുടെ സ്പോൺസറാകാം. ബ്ലെസ്സിങ് ടുഡേ ചാനലിൻ്റെ ഒരു പാർട്ട്ണറാകാം. ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ഒരു പാർട്ണറായി മാറിയാൽ വളരെ ചെറിയ തുകയ്ക്ക് എല്ലാ മാസവും ദൈവിക ശുശ്രൂഷകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അനേകർക്കൊരു അനുഗ്രഹമായി ജീവിച്ചിരിക്കുമ്പോൾ മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ ഇപ്പോൾ എടുത്ത് വിളിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.